എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. കേരളത്തില് ഒരു പുതിയ സംരംഭകത്വ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയും അതിനനുസൃതമായിട്ട് പുതിയ സംരംഭങ്ങളും ചെറുകിട സംരംഭങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായി ആരംഭിക്കുകയും അതുവഴി നാട്ടിൽ തന്നെയുള്ളൊരു പുതിയ തൊഴിൽ സംസ്കാരത്തിനും ഒരു അതിജീവന മാതൃകയ്ക്കും തുടക്കം കുറിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിരവധി പരിശീലന പരിപാടികളും വെബിനാറുകളും ഒക്കെ സംഘടിപ്പിച്ചു വരുന്നത്. നമുക്കറിയാം, ഒരു മഹാമാരി കാലത്തിന്റെ ദുരന്തമുഖത്ത് നിന്ന് അതിന്റെ ഒരു 2-ാം തരംഗത്തിന്റെ അവസാന പാദത്തില് ഒരു അരക്ഷിതമായ സാമൂഹിക അന്തരീക്ഷത്തില് നമ്മളുടെ സാമ്പത്തിക കുതിപ്പും നമ്മുടെ വ്യവസായ മേഖലയുടെ ഇടിവും ഒക്കെ സാമ്പത്തിക കുതിപ്പ് ഇടിയുന്നു, നമ്മുടെ വ്യവസായ മേഖല പുറകോട്ട് പോകുന്നു, നമ്മളുടെ GDP കുത്തനെ ഇടിയുന്നു, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുടെ നടുവിലാണ് നാം. ഇവിടെ പലപ്പോഴും നമുക്കറിയാം, വിദേശത്തു നിന്ന് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ലോക്ക്ഡൌണിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ ആളുകൾ 14.68 ലക്ഷം ആളുകളായിരുന്നു. അപ്പൊ ഇതിൽ തന്നെ ഒരു പകുതി ആളുകൾക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ തിരിച്ചു വന്നിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നാട്ടിൽ തൊഴിൽ നഷ്ടം നേരിട്ടിട്ടുള്ള നിരവധി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഇവിടെ പുതിയ ഒരു അതിജീവന മാതൃക അല്ലെങ്കിൽ പുതിയ ഒരു വരുമാന സ്രോതസ് ആർജിക്കുന്നതിനുള്ള മേഖലകൾ നമ്മൾ തുറന്നെടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിതവും അവരുടെ മുന്നോട്ട് പോക്കും ഒക്കെ വലിയ പ്രതിസന്ധിയിലാവും. അപ്പൊ അവിടെയാണ് നമ്മള് കേരളത്തിലേക്ക് വരുന്ന FMCG ഉൽപ്പന്നങ്ങളുടെ 88% ഉൽപ്പാദിപ്പിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലാണെന്നും അതിൽ തന്നെ 68% ഉൽപ്പന്നങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലെ കുടിൽ വ്യവസായമായി ഉൽപ്പാദിപ്പിക്കുന്നവയാണെന്നും അത്തരം വ്യവസായങ്ങൾ കേരളത്തിൽ തന്നെ ആരംഭിച്ചാൽ ഇവിടെ ഒരു വിപണി സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് ആ വിപണി സാധ്യത പ്രയോജനപ്പെടുത്തി ഒരു ഒരു ഉപജീവന സംരംഭം എന്നുള്ള നിലയിൽ നമുക്കൊരു ജീവിച്ചു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള വരുമാനം നേടുന്നതിനുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലേക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ള ആ ഒരു തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള നാനോ കുടുംബ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള വെബിനാർ സീരീസുകൾ സംഘടിപ്പിച്ചു വരുന്നത്. നമുക്കറിയാം, ഈ ചെറുകിട സംരംഭകത്വ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം അതിനാവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും ആ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ആ യന്ത്രങ്ങളുടെ സർവീസ് അതിന്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ള ആ ഒരു വലിയ ടാസ്ക് ചെറുകിട വ്യവസായ മേഖല എപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് വലിയ വ്യവസായങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെല്ലാം കൺസൾട്ടേഷൻ കൊടുക്കുന്നതിനും ഇതിനൊക്കെ അവരെ പ്രാപ്തരാക്കുന്നതിനും ഇതിന്റെ പർച്ചേസിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ആളുകളുണ്ടാവും. പക്ഷേ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് അല്ലെങ്കിൽ നാനോ കുടുംബ സംരംഭങ്ങൾക്ക് ഉപജീവന സംരംഭങ്ങൾ ആരംഭിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ കിട്ടുന്ന സ്ഥാപനം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള മിഷണറി എക്സ്പോ 4 എഡിഷൻ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. ഈ വർഷവും അത് തുടരാൻ നമ്മൾ തീരുമാനിച്ചത് നിരന്തരമായിട്ട് ആളുകൾ ഇത്തരത്തിലുള്ള അഭ്യർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് വരുന്നത്. ഇത് നമ്മളുടെ 2-ാമത്തെ ഈ വർഷത്തെ എക്സ്പോയുടെ 2-ാമത്തെ എഡിഷനാണ്. നമ്മൾ കഴിഞ്ഞ ഒരു എഡിഷൻ മുഴുവൻ നമ്മൾ ഫുഡ് പ്രോസസ്സിംഗിൽ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അതിന്റെ 2-ാമത്തെ വെർഷനാണ് നമ്മൾ ഇന്ന് ഫുഡ് പ്രോസസ്സിംഗും അനുബന്ധ വ്യവസായങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം വന്നവരല്ലെങ്കിൽ പുതിയ ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു ഇതിൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളും ഒക്കെ നിരവധി ആളുകൾ പല സ്ഥലത്തു നിന്ന് കോർഡിനേറ്റ് ചെയ്തെടുത്ത് അതിനെ എഡിറ്റ് ചെയ്ത് അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പാകത്തിന് മനോഹരമാക്കി അതിനുള്ള ഡെമോൺസ്ട്രേഷനും ഒക്കെ തയ്യാറാക്കി അതിന് മ്യൂസിക് ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു 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 ടീമിന്റെ ദീർഘ നാളത്തെ ഒരു പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ചും അഗ്രോ പാർക്കിന്റെ ഒരു ടീമിന്റെ പ്രയത്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് കാണിക്കുന്ന ഒരു നമ്മൾ ഇപ്രാവശ്യം ഓരോ പ്രൊജക്ട് വൈസ് ആണ് ഓരോ മിഷണറി ഉൾക്കൊള്ളിച്ചത്. കഴിഞ്ഞ വർഷം നമ്മൾ മിഷണറികൾ പരക്കെ കാണിച്ചു പോകുമായിരുന്നു, ഈ വർഷം പ്രൊജക്ട് വൈസ് ആണ്. അപ്പൊ ഈ പ്രൊജക്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോസസ്സും പലപ്പോഴും ആ മിഷണറികളിൽ നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. കാരണം ലോക്ക്ഡൌൺ ആണ്, പല സ്ഥലത്തുനിന്നും പല മാനുഫാക്ചറേഴ്സിന്റെ അടുത്തുനിന്നും അതിന്റെ വീഡിയോ മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കുകയും ബാക്കി നമുക്ക് സംശയങ്ങളിലൂടെ തീർത്തു പോവുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ സാങ്കേതിക വിദ്യ, പുതിയ കാലത്ത് നമുക്കൊരു വലിയ കൂടാരങ്ങളൊക്കെ കെട്ടി നമുക്കൊരു എക്സ്പോ സംഘടിപ്പിക്കുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ പ്ലാറ്റ്ഫോമിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുമുള്ള സാധ്യതകളാണ് നമ്മൾ തേടുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ മാനേജറാണ് ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്തത്. നമ്മൾ കേരളം സംരംഭകത്വ സൗഹൃദം സീരീസ് ബഹുമാനപ്പെട്ട മുൻ വ്യവസായ മന്ത്രി EP ജയരാജൻ സാർ ഉദ്ഘാടനം ചെയ്തതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് ചെയ്തു പോരുന്നത്.
നമുക്ക് എക്സ്പോയിലേക്ക് പോവാം. നമുക്ക് സ്ക്രീൻ ഷെയറിംഗിലേക്ക് വരാം. അതിനുശേഷം ഓരോ വിഷ്വലും നിങ്ങൾ കണ്ടതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽസ് തരാം. അതിനുശേഷം നമുക്ക് ചോദ്യോത്തരങ്ങളും ചോദിക്കാം. ഒരാൾ ചോദിച്ച ചോദ്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട. അടുത്ത് മറ്റു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ലൈസൻസുകളും ഇതിന്റെ അനുബന്ധ വായ്പാ സംവിധാനങ്ങളും ഒക്കെ നമുക്ക് അവസാനം പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ആ മിഷണറിയെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കാര്യം. ഓക്കെ, നമുക്ക് സ്ക്രീൻ ഷെയറിംഗിലേക്ക് പോവാം. നമ്മളുടെ ആദ്യത്തെ പ്രോജക്റ്റ് പോപ്കോൺ നിർമ്മാണത്തെ സംബന്ധിച്ചാണ്. നമുക്കറിയാം ഈ പോപ്കോൺ നമ്മളുടെ നാട്ടില് നേരത്തെ ഉത്സവ പറമ്പുകളിലും അതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകളിലും ഒക്കെ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഈ ലോക്ക്ഡൌൺ കാലത്തിന് തൊട്ട് മുമ്പ് തൊട്ട് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ബേക്കറികളിലും നമ്മളുടെ അടുത്തുള്ള കടകളിലും ഒക്കെ പാക്ക് ചെയ്തെത്താൻ തുടങ്ങി. ഇത് വളരെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളത് കൊണ്ടും ഇതിന്റെ ഫ്ലേവറുകൾ ഇഷ്ടമായതുകൊണ്ടും വില കുറഞ്ഞുള്ള സ്നാക്സ് എന്നുള്ള ഒരു അട്രാക്ഷൻ ഇതിനുള്ളത് കൊണ്ടും ധാരാളമായിട്ട് വിറ്റുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക്. അപ്പൊ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു വ്യവസായ യൂണിറ്റ് ആണ് പോപ്കോൺ. ഇതിൽ രണ്ട് തരം സീഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറച്ച് വില കൂടിയ ഉൽപ്പന്നം മഷ്റൂം പോപ്കോണിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. സാധാരണ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ബട്ടർഫ്ലൈ കോൺസ് ആണ്. ബട്ടർഫ്ലൈ കോൺ ഒരു കിലോയ്ക്ക് ഏകദേശം 40 രൂപയാണ്. മഷ്റൂം പോപ്കോൺ വരുമ്പോൾ 80 രൂപയോളം അതിന് വില വരും. ഇതിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഈ കോണിനെ പോപ്പ് ചെയ്യും, അതിനുശേഷം അതിനെ ബ്ലെൻഡ് ചെയ്യും, അതിനുശേഷം അതിനെ അത് പാക്ക് ചെയ്യും. ഈ തരത്തിലാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. വളരെ ചെറിയ മുതൽ മുടക്കിലും ആരംഭിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് പോപ്കോണിന്റെ. ഏകദേശം 6 മിനിറ്റിൽ നമുക്ക് 2 കിലോ മുതൽ 3 കിലോ വരെ പോപ്പ് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചെറിയ മെഷീനറികൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. നമുക്ക് അതിന്റെ ഓരോ മെഷീനറികളായിട്ട് പരിചയപ്പെടാം. നമ്മളുടെ ആദ്യത്തെ യന്ത്രം, ഇതിനാവശ്യമായിട്ടുള്ള ആദ്യത്തെ യന്ത്രം ഒരു ഇൻഡസ്ട്രിയൽ പോപ്പിംഗ് മെഷീൻ ആണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് തന്നെയാണ്, ഇതിന്റെ ഒറിജിനൽ മെഷീൻ തന്നെയാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് പ്രധാനമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലൊരു ബൗളുണ്ട്, അത് ചീനച്ചട്ടിയിലാണ് നിർമ്മിക്കുന്നത്. അതിലാണ് നമ്മൾ പോപ്പ് ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ചും ഇതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ആ ടെമ്പറേച്ചറിലാണ് ഇത് നമ്മുടെ പോപ്കോൺ പോപ്പായി വരുന്നത്. താഴെ നിങ്ങളൊരു ട്രേ കണ്ടിട്ടുണ്ടാവും, താഴെ ഇരിക്കുന്ന ട്രേയിൽ നമ്മളിത് പോപ്പ് ചെയ്തതിന് ശേഷം ഈ ട്രേയിലേക്ക് പോപ്കോൺ നമ്മൾ നിക്ഷേപിക്കും. അപ്പൊ ട്രേയിൽ കുറച്ച് ചെറിയ ചെറിയ ദ്വാരങ്ങൾ കാണാം. ആ ദ്വാരങ്ങളിലൂടെ നമ്മളുടെ പോപ്പാകാത്ത ചെറു കറുത്തു പോകുന്ന ചില മോശമായ സീഡുകൾ ഉണ്ടാവും. അവ താഴേക്ക് പോവുകയും പോപ്കോണിന്റെ പോപ്പ് ചെയ്ത ഭാഗം സീഡുകൾ മാത്രം മുകളിൽ അവശേഷിക്കുകയും ചെയ്യും. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ പോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഒന്ന് കാണാം.
നമ്മുടെ മിഷന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു ഒരു ലോട്ട് നമുക്ക് തീരാനായിട്ട് 6 മിനിറ്റ് സമയമാണ് ആവശ്യമായിട്ട് വരിക. 6 മിനിറ്റ് സമയമാണ് ആവശ്യമായി വരിക. ഏകദേശം നമുക്ക് 1 മണിക്കൂറിൽ നമുക്കൊരു 6-7 ലോട്ട്, അപ്പോൾ 18 മുതൽ 20 കിലോ വരെ 1 മിനിറ്റിൽ അല്ല 1 മണിക്കൂറിൽ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ മെഷീനിൽ സാധ്യമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മെഷീനാണ്. ഇതിന്റെ വില 1,05,000 രൂപയാണ് പോപ്പിംഗ് മെഷീന്റെ വില. ഇതിനെല്ലാം ഞാൻ ഈ പറയുന്ന മെഷീനറികൾക്കെല്ലാം ടാക്സ് എക്സ്ട്രാ വരും. ഇതിൽ ഉപയോഗിക്കുന്നത് 1 HP മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് 4 കിലോവാട്ടിന്റെ ഹീറ്ററും ഇതിൽ ഉപയോഗിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാർ, ഇതില് നമ്മള് 1 കിലോ കോൺ ഇട്ട് കൊടുത്താൽ 1 കിലോ തന്നെ പപ്കോൺ ആയിട്ട് കിട്ടും? 1,100 ഒക്കെ തിരിച്ചു കിട്ടും. എണ്ണയുടെ തൂക്കം കൂടെ വരും. 1,100 ഒക്കെ ഉണ്ടാവും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മെഷീനിലേക്ക് പോവാം. നമ്മൾ ബ്ലെൻഡിങ് മെഷീൻ ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ക്യാരമല്, ചീസ്, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ഫ്ലേവറുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൊമാറ്റോയുടെ ഒക്കെ ഫ്ലേവറുകൾ നമ്മൾ ഇതിനകത്ത് ചെയ്യും. ആ ഫ്ലേവറുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലെൻഡിങ് മെഷീൻ ആണ്. ഏകദേശം ഒരു 6-7 മിനിറ്റ്. ഇതൊരു 20 kg, 10 kg എന്ന് വെച്ചുകഴിഞ്ഞാൽ പോപ്പിംഗ് നമ്മുടെ പോപ്കോൺ ആകുമ്പോൾ ഏകദേശം 8 കിലോ ഒക്കെയാണ് നമുക്ക് ലോഡ് ചെയ്യാൻ കഴിയുന്ന അത്തരത്തിലുള്ളൊരു ബ്ലെൻഡിങ് മെഷീൻ ആണ്. ഇതിലേക്ക് നമ്മൾ പൗഡറുകൾ, അതിനാവശ്യമുള്ള പൗഡറുകൾ നിക്ഷേപിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 HP മോട്ടറിലാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ വില 85,000 രൂപയാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള പോപ്കോൺ ബ്ലെൻഡിങ് മെഷീന്റെ വില. നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ഫേസ്ബുക്കിൽ വാച്ച് ചെയ്യുന്ന ആളുകൾ കൂടെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടോളൂ, ഞാൻ അതിനും കൂടെ മറുപടി പറഞ്ഞു പോവാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ആളുകൾ ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണോ അത് വെറുതെ ചെയ്താണോ? ചോദിച്ചോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മെഷീനിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ ക്വസ്റ്റ്യനുകൾക്ക് മറുപടി പറഞ്ഞ് മടുത്തുപോയതാണ്. ധാരാളം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ വരുന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ എക്സ്പോ ആയതുകൊണ്ട് ഒരുപാട് വിശദീകരിച്ച് പറയാത്തതാണ്. നമുക്ക് കുറെ മെഷീനറികൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്തുതരാം. നെക്സ്റ്റ് പോവാം. നമ്മൾ ഇതിന്റെ പോപ്കോൺ നമ്മൾ ഇപ്പൊ നിർമ്മിച്ചെടുത്തു. അതിനുശേഷം അതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തു.
നെക്സ്റ്റ് നമ്മൾ ഇതിനെ സീൽ ചെയ്തെടുക്കണം. നമുക്ക് പ്രധാനമായിട്ട് ഇപ്പം ഏറ്റവും വില കുറഞ്ഞ പാക്കിംഗ് മെത്തേഡ് എന്നുള്ള നിലയ്ക്ക് കപ്പുകളിലാണ് പാക്ക് ചെയ്ത് വരുന്നത്. ഇടക്കാലത്ത് കപ്പിന് ഒരു നിരോധനമൊക്കെ വന്നിരുന്നെങ്കിൽ പിന്നീട് പോളി പ്രൊപ്പലിൻ കപ്പുകളെ അതിൽ നിന്ന് ഒഴിവാക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കപ്പിലാണ് നമ്മളിത് പാക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് അതിന്റെ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, നമ്മൾ കപ്പിന്റെ പാക്കിംഗ് മെഷീൻ നമ്മൾ കണ്ടു. 30,000 രൂപയാണ് കപ്പിന്റെ പാക്കിംഗ് മെഷീൻ ആവശ്യമായിട്ടുള്ളത്. ഒരു മാനുവൽ മെഷീനാണ്, വളരെ ഓട്ടോമാറ്റിക് ആയിട്ടൊന്നുള്ള മെഷീനല്ല. വളരെ ചെറിയൊരു മോഡ്യൂളായിട്ട് നമുക്ക് ഏകദേശം 2-2.5 ലക്ഷം രൂപയിൽ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് പോപ്കോണിന്റെ നിർമ്മാണം. ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് വാങ്ങുന്നതിനായിട്ട് കഴിയും. എന്തെങ്കിലും ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോജക്റ്റിലേക്ക് പോവാം. സർ, ഈ കപ്പിന്റെ ഈ സംഗതി ഒരേ സൈസ് തന്നെ കപ്പിന്റെ ഒന്നുകൂടെ ക്ലിയർ ആക്കി ചോദിക്കാമോ? മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നു ചോദിച്ചത്? ഒന്നുകൂടെ വ്യക്തമാക്കാമോ? ഈ കപ്പ് വന്ന് ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ അല്ലേ, അന്നേരം അത് പ്രിന്റിംഗ് പേരോ നമ്മുടെ ഇതെല്ലാം പ്രിന്റ് ചെയ്യുന്ന കപ്പിൽ ഉണ്ടാക്കാൻ പറ്റും? ഒന്ന്, നമ്മള് ഒരു രീതി എന്ന് പറയുന്നത് ഇതിന്റെ ഫോയിൽ വെക്കുന്ന ഭാഗത്ത് നമ്മളൊരു ചെറിയ റൗണ്ടിലുള്ള ലേബൽ പോലെ പ്രിന്റ് ചെയ്തിട്ട് ആ ഫോയിലിന്റെ മേളിൽ ഒട്ടിച്ചു കൊടുക്കും. വേറൊരു രീതി ഉള്ളത് ആളുകള് ഈ കപ്പിൽ തന്നെ ചെറിയ ഷ്രിങ്ക് ലേബൽ ഇട്ടിട്ട് ചെയ്യുന്ന മോഡലും ഉണ്ട്. ചിലര് അത് അത് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ വേണ്ടിട്ട് അതിന്റെ മുകളിൽ ഒട്ടിക്കാതെ ഇരിക്കുന്ന സ്ഥിതിയുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, ഈ പോപ്കോൺ നമ്മള് വെദർ കണ്ടീഷനിൽ പെട്ടെന്ന് കൂർന്നു പോകുന്ന ഒരു മെറ്റീരിയലാണ്, അന്നേരം അത് വാക്യൂം പാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നൈട്രോ പാക്ക് വേണമെന്ന നിർബന്ധമുണ്ടോ? എങ്കിലല്ലേ കുറച്ചു ദിവസം അതിന് ലൈഫ് ഉള്ളൂ? അത് ഡിപ്പെൻസ് ഓൺ ആണ്. അതായത് ഇപ്പം ഈ വില കുറഞ്ഞ പാക്കിൽ, അതായത് ഇപ്പം ബട്ടർഫ്ലൈ കോൺ പോകുന്നു അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇത് ചെയ്യാറില്ല. മഷ്റൂം ചെയ്യുമ്പോൾ നമ്മൾ 3-ലെയർ മെറ്റലൈസ്ഡ് കവറിൽ ചെയ്തിട്ട് അതിനെ നമ്മൾ വാക്യൂം ചെയ്ത് പാക്ക് ചെയ്ത് പോകുന്ന മോഡലും ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഒരു പിക്ചർ കാണി ഒരു നമ്മൾ ചെയ്തൊരു മോഡൽ ഞാനിപ്പോൾ കാണിച്ചു തരാം, അതൊന്ന് കണ്ടു നോക്കും. ആ രീതിയിൽ വേറെ മെഷീനറികളും കൂടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതില് സീലിംഗ് മാത്രല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ കപ്പ് റെഡിമേഡ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുമോ? ഏതായിരുന്നു കപ്പ്? ഇതിന്റെ സീലിംഗ് മാത്രല്ലേ ഈ മെഷീനിൽ പോസിബിൾ ആയിട്ടുള്ളൂ, അതിന്റെ കപ്പ് എങ്ങനെ അവൈലബിലിറ്റി? കപ്പ് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. കപ്പ് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. പാക്കിംഗ് ഓപ്ഷൻ ഇതില്ലാത്ത മറ്റേ പാക്കറ്റ് ടൈപ്പ് അതല്ല, വേറൊരു ഏതായിരുന്നു ചോദിച്ചത്? ഒന്നുകൂടെ പറഞ്ഞേ. പില്ലോ ടൈപ്പ് പാക്കിംഗ് ഇതിന് പറ്റില്ല? പില്ലോ ടൈപ്പ്, പില്ലോ ടൈപ്പ് ചെയ്യാം. ഞാൻ ഒന്നിട്ട് പാക്കിംഗ് ഇപ്പൊ കാണിക്കാം നിങ്ങളെ, അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ വ്യക്തമാവും. ഇതൊരു സിംഗിൾ സൈസ് മാത്രമേ പറ്റൂ, ഡിഫറെന്റ് സൈസ് ആണ് നിങ്ങളെ ചെയ്യുക. ഈ പാക്കിംഗ് കാണുന്നുണ്ടോ? കാണാൻ കഴിയുന്നുണ്ടോ എന്റെ കയ്യിലിരിക്കുന്നത്? ഇതുപോലെ നമുക്ക് പാക്ക് ചെയ്യാം. ഇത് ഇത് സ്റ്റാൻഡപ്പ് പൗച്ച് ആണ്, ഇത് മൾട്ടി ലെയർ കവർ ആണ്. ഇത് വാക്യൂം ചെയ്തിട്ട് നൈട്രജൻ ക്രഷ് ചെയ്തിട്ടുള്ള മഷ്റൂം കോൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് കാണാമല്ലോ അല്ലെ? ഇത് ഡോയ് പാക്ക് ടൈപ്പ് അല്ല? ഡോയ് പാക്ക്, ആ ഇത് ഇത് 3-ലെയർ ആണ്. ഇതാണ് നമുക്ക് ഈ മൊത്തത്തിൽ വരുന്നത്, അതായത് ബെഡ് പൗച്ച്, നമ്മുടെ പില്ലോ പൗച്ച് ആണിത്. ഇത് സ്റ്റാൻഡപ്പ് അല്ല, പില്ലോ പൗച്ചിൽ വരുന്ന മോഡലാണ്. ഇങ്ങനെയും ചെയ്യാം. ഇതിന് നമുക്ക് ഉപയോഗിക്കേണ്ട സീലിംഗ് മെഷീൻ, നമുക്ക് ബാൻഡ് സീലർ ആണ് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുന്നത്. ഒരു ഒരു ടൈപ്പ് ഓഫ് പാക്കിംഗ് കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ മാനുവൽ ആയിട്ട് പാക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്.
നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ക്യാമറയിൽ നോക്കിയാൽ മതി. എന്റെ പ്രൊഫൈലിലേക്ക് നോക്കിയാൽ മതി, അവിടെ കാണാം. ഇത് നമ്മൾ പുതിയതായിട്ട് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പാക്കിംഗ് മോഡലാണ്. ഇങ്ങനെ മൂന്ന് ടൈപ്പിൽ നമുക്ക് പാക്ക് ചെയ്യാം. നാലാമത്തെ ഒരു മോഡലാണ് ഗ്ലാസിന്റെ മോഡൽ. മാനുവൽ ടൈപ്പിൽ എയർ കോണ്ടാക്ട് കൂടുതലായിരിക്കില്ലേ, അപ്പോ അത് പദം പിടിച്ചു പോകാൻ സാധ്യതയില്ല. ഈ ഗ്ലാസ് ടൈപ്പിൽ എയർ കോണ്ടാക്ട് ഉണ്ടാവും, നമ്മുടെ അന്തരീക്ഷവായു അതിനകത്ത് തന്നെ ഉണ്ടാവും. ബാക്കി ചെയ്യുന്നതിലൊക്കെ നമുക്ക് അതിനെ വാക്യൂം ചെയ്ത് പുറത്തു കളയാനുള്ള സംവിധാനം ഉണ്ട്. ഈ പാക്കിംഗ് മെഷീൻ അല്ലെങ്കിൽ പാക്കിംഗിന് വേണ്ടി എക്സ്ട്രാ എക്സ്ട്രാ കാസ്റ്റ് ആവും, അതായത് ടോട്ടൽ പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് കാസ്റ്റ് അല്ലെങ്കിൽ സെയിൽ ചെയ്തതിന്റെ മാർജിൻ എത്ര പെർസെന്റ് ഉണ്ടാവും സാറ്? ഇപ്പൊ ഇതുപോലൊരു പാക്ക് നമ്മൾ ചെയ്ത് ഇതിൽ നിറച്ചു വരുമ്പോൾ മഷ്റൂം കോണാണ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 6 രൂപ, 30 ഗ്രാമിന് 6 രൂപ ചെലവ് വരും. നമ്മൾ സാധാരണ ഗ്ലാസ് കപ്പിലൊക്കെ ആണെങ്കിൽ പോകുന്നതെങ്കിൽ 4.50 രൂപ മുതൽ 5 രൂപയ്ക്ക് നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ തീർക്കാൻ കഴിയും. 30 രൂപയൊക്കെയാണ് എം ആർ പി. അതിൽ നമ്മളുടെ മാർജിനും കടകൾക്കുള്ള മാർജിനും കിഴിച്ചതിന് ശേഷം ഒരു 35% ഏകദേശം 15-20 ഇടയ്ക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നതിനായിട്ട് കഴിയും. ഈ സ്റ്റാൻഡപ്പ് മോഡ് നമ്മൾ പൗച്ച് വാങ്ങിയിട്ട് സീലിംഗ് മാത്രം ചെയ്യലാണോ, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ സിലിണ്ടർ വാങ്ങിച്ചിട്ട് ഫുൾ പാക്കിംഗ് ചെയ്യണോ ചെയ്യുന്നത്? അല്ല, നമുക്ക് ഇതുപോലെ നമ്മളുടെ ബ്രാൻഡിൽ പ്രിന്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മൾ സിലിണ്ടർ ഡെവലപ്പ് ചെയ്ത് റോട്ടോഗ്രേവ് പ്രിന്റിംഗ് നടത്തുന്ന സ്ഥാപനത്തിൽ കൊടുത്ത് ഈ കവർ പ്രിന്റ് ചെയ്ത് വാങ്ങും. പ്രിന്റ് ചെയ്ത് വാങ്ങുമ്പോൾ സിലിണ്ടറിന്റെ കോസ്റ്റ് ആദ്യമേ നമുക്കൊരു 10,000-40,000 രൂപ ആദ്യം ചെലവാകും. അതിനുശേഷം വരുന്നത് പിന്നെ ഇതിന്റെ പ്രിന്റിംഗ് കോസ്റ്റ് ആണ്. ഒരു കിലോയ്ക്ക് ഒരു 230-240 രൂപയ്ക്ക് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 കവർ ഉണ്ടാവും. അപ്പൊ ഓൾറെഡി നമുക്ക് പൗച്ച് ആയിട്ട് വരും, നമ്മൾ അത് സീൽ ചെയ്താൽ മാത്രം മതി. വാക്യൂം പാക്കിംഗ് ആണെങ്കിൽ അതിന് മെഷീനറി വേണ്ടേ? വാക്യൂം പാക്കിംഗിന് വേറെ മെഷീനറി ആണ്. വാക്യൂം പാക്കിംഗിന്റെ മെഷീനറി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഈ ആഴ്ചയിൽ അത് തന്നെ ഉൾപ്പെടുത്താതെ. ഇതിന്റെ അഡിഷണൽ ആവും. അതെ, വാക്യൂം പാക്കിംഗ് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 125,000 രൂപയുടെ മെഷീനറിയും കൂടെ അഡീഷണൽ വേണ്ടി വരും.